നമസ്കാരം, ക്രൈം മോണിലേക്ക് സ്വാഗതം. കേരള പോലീസിന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റവും രീതിയും അതിരുകടന്ന പല സംഭവങ്ങളും സംസ്ഥാനത്ത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര കസ്റ്റഡി കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തു? ഇപ്പോഴും പോലീസ് എന്ത് കുറ്റം ചെയ്താലും നടപടിയെടുക്കാത്ത സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഹൈക്കോടതി. കൊല്ലം തന്മലയിൽ പരാതിക്കാരനെ പോലീസ് മർദ്ദിച്ച സംഭവം പരിഗണിക്കവെയാണ് കോടതിയുടെ വിമർശനം. സർക്കാർ ഈ കേസിൽ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. പരാതിക്കാരൻ പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കിയെന്നാരോപിച്ച് കേസെടുത്തതിൽ വിശദീകരണം നൽകാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസുമായി മുന്നോട്ട് പോകുന്നതെന്നും കോടതി ചോദിച്ചു. CCTV ദൃശ്യങ്ങൾ ഇല്ലെന്നായിരുന്നു സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പറഞ്ഞത്. പറഞ്ഞത് മാറ്റി പറയുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് കോടതിയിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഹാജരാക്കുന്നത്? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടി ഉണ്ടായാൽ മാത്രമേ പ്രശ്നക്കാരായ പോലീസുകാർക്ക് നിയമവ്യവസ്ഥയിൽ പേടിയുണ്ടാകുവെന്നും കോടതി പറയുകയുണ്ടായി. ഉറുകുന്നി ഇന്ദിരാനഗറിൽ രാജീവൻ നൽകിയ ഹർജിയിലാണ് കോടതി സർക്കാരിനെ വിമർശിച്ചത്. കഴിഞ്ഞ February 3 പരാതിയുമായി രാജീവ് തന്മല സ്റ്റേഷനിലെത്തുന്നത്. പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിക്ക് റസീദ് ചോദിച്ചതിന് CI കവിളത്തടിക്കുകയും വിലങ്ങിടിച്ച് കൈവരിയിൽ കെട്ടിയിടുകയും ചെയ്തുവെന്നാണ് പരാതി. പലതവണ കേസ് പരിഗണിച്ചപ്പോഴും സർക്കാരിനെയും പോലീസിനെയും ഹൈക്കോടതി വിമർശിക്കുകയാണ് ചെയ്തത്. പരാതി നൽകാനെത്തിയ ആളെ വിലങ്ങുവെച്ച് കൈവരിയിൽ കെട്ടി നിർത്തിയത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാടത്തമാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു. ബന്ധു ഫോണിലൂടെ അസഭ്യം പറഞ്ഞതിൽ പരാതി നൽകാനാണ് രാജീവ് എന്ന യുവാവ് സ്റ്റേഷനിലെത്തുന്നത്. ആദ്യം ചൂരൽ കൊണ്ട് അടിച്ച CI പരാതിയുടെ റസീത് ചോദിച്ചതിൻ്റെ പേരിൽ വിലങ്ങണിയിച്ച് തടഞ്ഞുവെക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. അമ്മയെയും സഹോദരനെയും വിളിച്ചു വരുത്തിയാണ് ഇവർ യുവാവിനെ വിട്ടയച്ചത്. അടുത്ത ദിവസം ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് SI ഷാലു കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് DYSP അന്വേഷണം നടത്തിയത്. അതേസമയം യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കുറ്റസമ്മതം നടത്തിയിരുന്നു. രാജീവിനെ മർദ്ദിച്ചത് തെറ്റായ കേസിലാണെന്നായിരുന്നു പോലീസ് ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നത്. തെറ്റായ കാര്യത്തിനാണ് മർദ്ദിച്ചതെങ്കിൽ എന്തുകൊണ്ടാണ് മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ കേസ് എടുക്കാത്തതെന്ന് കോടതി ചോദിച്ചിരുന്നു. രാജീവിനെ തന്മല SHO വിശ്വംഭരൻ കർണത്തടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അടിക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അത് നീക്കം ചെയ്യാൻ രാജീവിനെയും കസ്റ്റഡിയിലെടുത്ത് മൊബൈൽ കടകൾ കയറിയിറങ്ങുകയായിരുന്നു. വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി ജോലിയില്ലാതാക്കി. മർദ്ദിച്ച ഉദ്യോഗസ്ഥനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് 6 പൂർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇത്രയും ദ്രോഹം പോലീസ് ദളിത് യുവാവിനോട് ചെയ്തുവെന്ന് പകൽ പോലെ സത്യം. നമസ്കാരം.